السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد ما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد الله وخير محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا الذين اتقوا الله الله وكونوا صادقين سبحانه وتعالى പരമാവധി സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ വളർത്തുന്ന വിഷയത്തിൽ സ്വഭാവ രംഗത്ത് ഉണ്ടാകേണ്ട സംസ്കരണ രീതിയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ കൂടി അതിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് വളർന്നു വരുന്ന കുട്ടികളിൽ കാണുന്ന കളവ് പറയാനുള്ള കളവ് ചെയ്യാനുള്ള പ്രവണത ഈ പ്രവണതയെ നമുക്കെങ്ങനെ സംസ്കരിക്കാൻ കഴിയും രണ്ടാമത്തേത് ഒന്നിലധികം കുട്ടികളുള്ള വീടുകളിൽ സാധാരണയായി കണ്ടുവരാറുള്ള കുട്ടികൾക്കിടയിലുള്ള തർക്കങ്ങളും ഷണ്ടകളും ഇതിനെ ഇസ്ലാമികമായി നമുക്കെങ്ങനെ തിരുത്താൻ സാധിക്കും ഈ രണ്ട് കാര്യങ്ങൾ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതാണ് ഒന്നാമത്തേത് കളവ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ മോശമായ ഒരു കാര്യമാണ് കള്ളൻ എന്നത് സാധാരണയായി നമ്മുടെ ഇടയിൽ വളരെ മോശമായ ഒരാൾക്ക് പ്രയോഗിക്കുന്ന പദമാണ് കളവ് പറയുന്നവനും കളവ് നടത്തുന്നവനും അവനാണ് ധാരാളം ഇത്തരത്തിലുള്ള ആളുകളെ കാണുകയും പലപ്പോഴും സാർവത്രികമായി എന്ന ഒറ്റ കാരണത്താൽ അതിനെ അതിനെക്കുറിച്ചുള്ള ഗുരുതരമായ ഭവിഷ്യത്ത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് കുറഞ്ഞു വരികയും ചെയ്യാറുണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ശരിയായത്ത് മോശമാണ് എന്ന് പറയാതെ തന്നെ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും മോശമാണ് എന്ന് കരുതുന്ന ഒന്നാണല്ലോ കളവ് കളവിലേക്ക് ചേർത്തിപ്പറയുക എന്നത് എല്ലാവരും വെറുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉമ്മമാരും ഉപ്പമാരും തങ്ങളുടെ കുട്ടികൾ കളവുമായി ബന്ധപ്പെട്ട് കള്ളം പറയുന്നവരോ കള്ളം ചെയ്യുന്നവരോ ആണ് എന്നത് അവർക്ക് അസഹ്യമാകുന്ന ഒന്നുമാണ് എന്നാലോ സാധാരണയായി നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നല്ല കുടുംബത്തിൽ ഉള്ള കുട്ടികളിൽ പോലും കാണുകയും ചെയ്യും ഈ ഒരു ഘട്ടത്തിലാണ് നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രാരംഭമെന്ന നിലക്ക് എല്ലാ രക്ഷിതാക്കളും ഉമ്മമാരും ഉപ്പമാരും ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് മാത്രമല്ല ഇതുണ്ടാകുന്നത് എന്നതാണ് എൻ്റെ കുട്ടി അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയോ മനസ്സ് വേദനിക്കുകയോ അല്ല ചെയ്യേണ്ടത് മറിച്ച് അതിൻ്റെ പ്രായോഗികമായ പരിഹാരമെന്ത് എന്ന് തേടുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ള മാർഗം ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ കാണുന്ന കളവുകൾ ഒരു ഇനമല്ല പല ഇനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ അതിനെ പല ഇനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അൽ ഖുൽ എന്ന് പറഞ്ഞാൽ ഭാവനയിൽ നിന്ന് ഉടലെടുക്കുന്ന കളവുകളാണ് ഭാവനയിൽ നിന്ന് ഉടലെടുക്കുന്ന കളവുകൾ കുട്ടി മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഭാവനയിൽ കാണും ആ ഭാവന ആ ഭാവന കുട്ടിയുടെ മനസ്സിൽ കാണുന്ന ഭാവന യാഥാർത്ഥ്യമാവുകയില്ല പക്ഷേ അതിനെ അവൻ യാഥാർത്ഥ്യമായി അവതരിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് തോന്നും അത് കളവാണ് കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അതെന്തല്ല കളവല്ല അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് വയസ്സായ ഒരു കുട്ടി കുട്ടിയുടെ വീട്ടിൽ ഒലഹയ്യ തറുക്കാൻ വേണ്ടി ഒരു ആടിനെ കൊണ്ടുവന്നു എന്ന് വെക്കുക രണ്ട് കൊമ്പുള്ള ആട് കുറച്ച് ദിവസം കഴിഞ്ഞു കുട്ടിയുടെ മനസ്സിൽ ഈ ആടിനെ കുറിച്ചുള്ള ഒരു രൂപം കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരയുന്നു കരയുമ്പോൾ ആ കുട്ടി പറയുന്നത് ഞാൻ രണ്ട് കൊമ്പുള്ള ഒരു നായയെ കണ്ടു എന്നാണ് നായക്ക് കൊമ്പില്ല എന്നതെന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കുട്ടിക്ക് അറിയില്ല തിരിച്ച് രക്ഷിതാക്കൾ പറയും എന്താണോ നീ പറയണേ നായക്ക് രണ്ട് കൊമ്പോ എന്ന് കുട്ടിയുടെ മനസ്സിൽ ഈ രണ്ട് ജീവിയും എന്താണ് ഒരേമാതിരി കുട്ടിയുടെ ഭാവനയിൽ വന്നതാണ് അതിൽ നിന്ന് ഉടലെടുത്ത ഒന്നാകുന്നു അത് അത് നമ്മൾ കളവ് എന്ന് പറയരുത് അത് യഥാർത്ഥത്തിൽ കുട്ടിയുടെ ഭാവനയിൽ നിന്ന് ഉണ്ടായ ഒന്നാണ് കുട്ടിക്ക് യഥാർത്ഥ നായയെയും ആടിനെയും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് കുട്ടിയുടെ മനസ്സിലുണ്ടായ ഒരു കാര്യമാണ് ഇതാണ് ഒന്നാമത്തെ ഇതൊരു ഗൗരവമായി കാണേണ്ട കാര്യമല്ല മറിച്ച് തിരുത്തേണ്ടതാണ് അങ്ങനെ തിരുത്തണം തിരുത്തി മനസ്സിലാക്കി കൊടുക്കണം ചിത്രം കാണിച്ചു കൊടുത്തിട്ടോ രൂപം കാണിച്ചു കൊടുത്തിട്ടോ സാധനത്തെ കാണിച്ചു കൊടുത്തിട്ടോ തിരുത്തേണ്ടതാണ് രണ്ടാമത്തേത് അൽ ഖിബുൽ ഇൽസി എന്ന് പറയും യാഥാർത്ഥ്യവും ഭാവനയും കൂടിച്ചേർന്നുള്ള കളവ് കുട്ടിയുടെ ഭാവന കുട്ടിയുടെ മനസ്സിലുള്ള വിചാരം ഒരു വിചാരമാണ് പക്ഷേ അതിനെ യാഥാർത്ഥ്യവുമായി കൂട്ടിച്ചേർക്കാൻ അവർ ശ്രമിക്കും ബുദ്ധിപരമായ അവൻ്റെ ദുർബലത കൊണ്ട് ആ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതിൽ അബദ്ധങ്ങൾ വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരുപാട് മാസികകളുണ്ട് ചിത്രകഥകളുണ്ട് ഈ ചിത്രകഥകളിലെ അധിക കഥകളും ഭാവനയിൽ നിന്ന് ഉടലെടുത്തതാണ് ഭാവനയിൽ നിന്ന് ഉടലെടുത്താണെന്ന് മാത്രമല്ല യാഥാർത്ഥ്യമല്ല അതിലെ കഥാപാത്രങ്ങളൊന്നും കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും ഒന്നും യാഥാർത്ഥ്യമല്ല ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ് മായാവിയത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾക്കറിയും അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ഈ കുരുനിലെ ഇപ്പോൾ മൂന്ന് വയസ്സ് ആകുമ്പോൾ നഴ്സറി സ്കൂളിൽ ചേർത്ത ഒരു കുട്ടി ചില നഴ്സറി സ്കൂളിൽ നിന്ന് നിർബന്ധമായി ചില സാധനങ്ങൾ വായിക്കാൻ വേണ്ടി നിർബന്ധിക്കും വരിക്കാരായി ചേർക്കും ഭാഷ പഠിക്കാനാണ് എന്നാണ് പറയുക ഈ ഭാഷയോടൊപ്പം കുട്ടിയുടെ മനസ്സിൽ ഈ തരത്തിലുള്ള അബദ്ധ കഥാപാത്രങ്ങൾ ഭാവനയിലുള്ള കഥാപാത്രങ്ങൾ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു സ്വാഭാവികമാണ് ചെറിയ മനസ്സാണ് കുരുന്ന് മനസ്സിൽ നിങ്ങൾ എന്തിടുന്നോ അതങ്ങനെ വളരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറും ഏഴും വയസ്സായ കുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കിയ കുട്ടികൾ എന്ന് വെച്ചാൽ എന്താണ് ഒട്ടി കൊടുത്തത് അതിങ്ങനെ എന്തു ചെയ്യും ശക്തമായി വളരും ഈ ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് ഇതിൽ അത്ഭുതം എന്താ വെച്ചാൽ ഖുർആൻ ഖുർആൻ പതിയുന്ന മാതിരി ഒന്നുമല്ല ഇത് പതിയുക കാരണം ഖുർആൻ ഇങ്ങനെ കേൾക്കേ മാത്രമേ ഉള്ളൂ ഇതോ വരയുണ്ട് ചിത്രമുണ്ട് രൂപമുണ്ട് പറക്കലുണ്ട് അതിൻ്റെ കൂടെ ഉള്ള മറ്റു സംഗതികളൊക്കെ ഉണ്ട് ശക്തമായി കുട്ടിയുടെ മനസ്സിൽ ഇത് അതല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാർട്ടൂണിലെ കഥാപാത്രങ്ങൾ അധികവും നമുക്കറിയാം ഭാവനകളാണ് യാഥാർത്ഥ്യമായ കഥാപാത്രങ്ങളല്ല മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് വേറെ ഒന്നാണ് അത് നമുക്ക് വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് ഇസ്ലാമികമായ കഥകളും പരിശുദ്ധ കുർആറിൽ പറഞ്ഞ കഥകളും അമ്പിയാക്കന്മാരുടെ കഥകളും കഥകളുമൊക്കെയായിരുന്നു കുട്ടികളുടെ മനസ്സിൽ ഈ രൂപത്തിലുള്ള ചിത്രകഥകളായോ അല്ലെങ്കിൽ കാർട്ടൂണുകളായോ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കേണ്ടിയിരുന്നത് അതിന് പകരം മുസ്ലിമുകളും എന്ത് ചെയ്തു ഈ സാധനം വാങ്ങി ഈ കാർട്ടൂൺ വാങ്ങി ഈ ചിത്രം വാങ്ങി ഈ പുസ്തകം വാങ്ങി ഈ പ്രസിദ്ധീകരണം വാങ്ങി അതുകൊണ്ട് കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് വികലമായ ഈ രൂപത്തിലുള്ള ഭാവനകൾ വന്നു സ്വാഭാവികമായും കുട്ടിയുടെ ബുദ്ധിയുടെ വളർച്ചക്കനുസരിച്ച് കുട്ടി ഈ ഭാവനയിലുള്ള കഥാപാത്രങ്ങളെ യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അപ്പോ ഈ കുട്ടി ചിത്രകഥയിൽ വായിച്ച കഥ ഉണ്ടല്ലോ അത് സമൂഹത്തിനിടയിൽ എന്താണ് സത്യമാണ് അത് സത്യമാണ് എന്നാലോ നമ്മുടെ കുട്ടിയെങ്ങാനും അവന്റെ ബുദ്ധിയുടെ വളർച്ചക്കനുസരിച്ച് ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് വല്ല പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയാലോ കളവാന്നും പറയും ഇത് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോ ഇതെന്താകുന്ന വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ ഇത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പം ഈ ടിവിയും അതുപോലെയുള്ള ഈ മീഡിയകളിലുമൊക്കെ കുട്ടികൾ കാണാൻ സാധ്യതയുള്ള ചില പിന്നെ സീരിയലുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ലതുമോ കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് കുട്ടി വേറെ സൃഷ്ടിക്കും അപ്പൊ ഉദാഹരണമായി ഒരു കുട്ടിയെ അടിക്കുന്ന ഒരു സീനുള്ള ഒരു ചിത്രം ഒരു 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 സീരിയലോ ഫിലിമോ കുട്ടി കണ്ടു എന്ന് വെക്കുക കുട്ടിയുടെ മനസ്സിൽ അത് ശക്തമായി ഉണ്ടായിട്ടുണ്ടാവും ആ വീട്ടിലുള്ള കുട്ടിയുടെ സഹോദരിയോടോ സഹോദരനോടോ അല്ലെങ്കിൽ വീട്ടിലെ സർവെന്റിനോടോ ഈ കുട്ടിക്ക് മനസ്സിൽ ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും കാരണവശാൽ വല്ല ദേഷ്യവും വന്നാൽ ഇത് രണ്ടും കൂടി കുട്ടി എന്ത് എന്ത് ചെയ്യും ചേർത്തി പറയും ചേർത്തി പറയും ചേർത്തി പറയാൻ കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുട്ടി ന്യായങ്ങൾ കാണുകയും ചെയ്യും അപ്പൊ ഉദാഹരണം സർവെൻ്റ് എന്റെ ടോയ്സ് ഉടച്ചു എന്ന് പറയും അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചു എന്ന് പറയും ഈ അടി കുട്ടി കണ്ടിട്ടുണ്ട് അടിക്കണ സ്വഭാവം കണ്ടിട്ടുണ്ട് രൂപം കണ്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ കുട്ടിയുടെ മനസ്സിലുള്ള ചില സംഗതികളുമായി യോജിപ്പിച്ച് ഉണ്ടാക്കുന്ന പിന്നെ കളവുകളാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ അത്തരം സാഹചര്യങ്ങൾ വീടുകളിൽ ഇല്ലാതാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് ഞാൻ ഈ ചിത്രകഥകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ഒരു ബാക്ക് വേർഡാണ് നിങ്ങൾക്ക് തോന്നിപ്പോകരുത് കാരണം അത്ര മോശമാണ് ആ സാധനങ്ങൾ വിസർജിക്കുന്ന വിഷം എന്നതുകൊണ്ടാണ് ഞാനത് പറയാം നിങ്ങൾക്ക് മനസ്സിലാത്തത് എന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ കുട്ടികളെ ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും കുട്ടിയുടെ മനസ്സിൽ വരച്ചു വച്ച കഥാപാത്രങ്ങൾ അത്ര ശക്തമാണ് അത്ര ശക്തമാണ് നിങ്ങൾ എങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ കമ്പ്യൂട്ടറിലുള്ള വൈറസിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ കഴിയും പക്ഷേ ഈ കുട്ടിയുടെ തലച്ചോറിനകത്ത് ഈ രൂപത്തിൽ കടന്നുകൂടിയ വൈറസുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ കഴിയില്ല ഭയങ്കര പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽ നമ്മൾ വരെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ് മൂന്നാമത്തേത് അൽ കീബുൽ ഇത് താൻ ശരിയാണ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ തൻ്റെ ഭാഗം സ്ഥാപിക്കാൻ വേണ്ടി വാദമുഖങ്ങൾ തൻ്റെ വാദമുഖങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കളം ഇത് രണ്ട് കാരണത്താൽ വരും ഒന്ന് കുട്ടിക്ക് കിട്ടേണ്ട എന്തെങ്കിലും കിട്ടാതെ പോയാൽ അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട എന്തെങ്കിലും അവകാശങ്ങൾ തടയപ്പെട്ടാൽ രണ്ട് സമയങ്ങളിലും ഇതുണ്ടാകാം അപ്പോൾ പിന്നെ അതല്ലെങ്കിൽ കുട്ടിയുടെ അടുത്തുള്ള രണ്ട് സംഗതികളാൽ ഇത് സംഭവിക്കും രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാൽ ഒന്നാമത്തേത് അൽ മുഫാഹറ അന്തസ് പറയാൻ വേണ്ടി കുട്ടി ഈ വിധം കളവ് പറയും എൻ്റെ ഉപ്പാൻ്റെ വണ്ടി അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ഇന്നത് ഇത്രയാണ് അത് ചിലപ്പോൾ ഈ കൂട്ടുകാരുമായിരുന്നു വർത്താനം പറയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ കുറച്ചും കൂടി ഭയങ്കരമായി പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനേക്കാൾ വലിയ ഒരു അന്തസ്സ് പറയാൻ കുട്ടി എന്താക്കും പരിശ്രമിക്കും ഉപ്പായുടെ സമ്പത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രൂപത്തെക്കുറിച്ചോ രീതിയെക്കുറിച്ചോ വീട്ടിലുള്ള അവസ്ഥയെക്കുറിച്ചോ ഒക്കെ ഉണ്ടാകാം രണ്ടാമത്തേത് ഈ തരം തൻ്റെ വാദമുഖങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കുട്ടികൾ കളവ് പറയാനുള്ള രണ്ടാമത്തെ സന്ദർഭം മാതാപിതാക്കളിൽ നിന്നുള്ള കരുണ ദയ വേണ്ടി ആയിരിക്കും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ ഇക്കാ ഇക്കാക്കയോടുള്ള അത്ര സ്നേഹം അല്ലെങ്കിൽ ഇത്താത്തയോടുള്ള അത്ര സ്നേഹം എന്നോടില്ല അപ്പോ ഏതെങ്കിലും രൂപത്തിൽ കുട്ടി ഇപ്പൊ ഉദാഹരണമായി കുട്ടി എന്തെങ്കിലും രോഗം അഭിനയിക്കും എന്നിട്ട് പറയും എനിക്ക് എനിക്ക് വയ്യ സുഖമല്ല അപ്പൊ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി കുട്ടികളയക്കുമ്പോ സാധാരണ ഉണ്ടാകാറുള്ള ഒരു സംഗതിയാണ് വയറുവേദന എന്ന് അതൊക്കെ പറയും ഇത് ഈ രൂപത്തിലുള്ള ഒരു സംഗതിയാണ് ഈ ഈ രൂപത്തിലുള്ള തൻ്റെ വാദമുഖങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കുട്ടികൾ നടത്തുന്ന ഈ കളവാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ചോദിച്ചാൽ ഇത്തരം സംഗതികളിൽ ഏറ്റവും പ്രധാനമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരവസ്ഥയിലേക്ക് കുട്ടിയെ നയിച്ചത് എന്ത് എന്ന് പരിശോധിക്കണം എന്താണ് എന്ന് പരിശോധിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നാമത്തേത് ഒരു അന്തസ് ആഭി ആഭിജാത്യം പറയാൻ വേണ്ടിയതാണല്ലോ അങ്ങനത്തെ ഒരു സമൂഹവുമായുള്ള ഇഴകിച്ചേരൽ പരമാവധി രക്ഷിതാക്കൾ ഒഴിവാക്കാം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും രമിസ് അലിസ്ലമിയുടെ ഉപദേശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉന്നുറൂ ഇല മൻഹുവ അസ്വലമിൻകും അല്ലാത്തുറൂ ഇല മൻഹുവലാമിൻകും നോക്കരുത് എന്നാ പറഞ്ഞു മുകളിലേക്കുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ ഈ നോക്കരുത് എന്ന നെളറ് എന്ന പദമുണ്ടല്ലോ അത് കണ്ണുകൊണ്ട് നോക്കരുത് മാത്രല്ല കണ്ണുകൊണ്ട് നോക്കി ഒരിക്കലും പോയി വിചാരിച്ചൊന്നും സംഭവിക്കൊന്നുമില്ല ഇടപഴകലാണ് ഇഴകിച്ചേരലാണ് പരമാവധി നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഇഴകിച്ചേരൽ നമ്മുടെ രൂപത്തിലുള്ള സംസ്കാരവും രീതിയും സ്വഭാവവും ഒക്കെ ഉള്ള ആളുകളിലാകണം എന്നാൽ മറ്റത് വല്ലാതെ വരൂല്ല അന്തസ്സ് പറയേണ്ട ഒരു കാര്യം കുട്ടിക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ കുട്ടികളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ രക്ഷിതാവ് പരമാവധി ശ്രമിക്കണം രണ്ടാമത്തെ വിഷയം കുട്ടി രക്ഷിതാക്കളുടെ ഒരു കരുണ കിട്ടാൻ വേണ്ടി ദയ കിട്ടാൻ വേണ്ടി കുട്ടി എന്താക്കുകയാണ് കളവ് പറയാണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് വയറുവേദന അല്ല പക്ഷെ സ്കൂളിലേക്ക് വിടുമ്പോൾ എങ്ങനെയെങ്കിലും ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടാനുള്ള മാർഗം എന്താ കുട്ടിക്കറിയാം ഉമ്മക്കും ഉപ്പക്കും കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ് അപ്പൊ കുട്ടിയുടെ കുട്ടിക്ക് ഉമ്മൻ്റെ ഉപ്പൻ്റെയും ദയ കിട്ടും എന്ത് വേദനയാണെന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു മൂല കാരണമുണ്ടാവും കുട്ടിയെ സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് തടയുന്നതിനുള്ള അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണോ അതിൽ നിന്ന് തടയുന്നതിനുള്ള മൂല കാരണമുണ്ടാകും അതെന്താണ് എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരം തേടുകയും വേണം നാലാമത്തേത് അൽ ഖിബുൽ അതാണ് ഉദ്ദേശപൂർണമായ കളവ് ഉദ്ദേശപൂർണമായ കളവ് ഇതാണ് യഥാർത്ഥത്തിൽ കളവ് എന്ന് പറയുന്നത് ഇത് തന്നെയും ഞാൻ പറഞ്ഞ പറഞ്ഞ മൂന്നും യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ കുട്ടിയെ കുറ്റപ്പെടുത്തേണ്ട സ്ഥലം കളവുകളല്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാലാമത്തേതും ഉദ്ദേശപൂർവം കുട്ടി കളവ് പറയും പക്ഷെ എന്നാൽ പോലും അവിടെ യഥാർത്ഥത്തിൽ പലപ്പോഴും കുട്ടിക്കാകുകയില്ല കുറ്റം എന്ന് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ മനസ്സിലാവും മാതാപിതാക്കൾക്കായിരിക്കും കുറ്റം കാരണം എന്താ വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ വലുതാണ് എന്ന് തോന്നുന്ന ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്ന മാർഗത്തിൽ രക്ഷിതാക്കൾ തടസ്സം നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുക കളവ് പറയാം അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ചില്ലറ സംഗതി ഇപ്പം കുട്ടിക്ക് മിഠായി വാങ്ങാൻ പൈസ വേണ്ടി മിഠായി വാങ്ങാൻ പൈസ ചോദിച്ചാൽ ഉപ്പ എന്ത് ചെയ്യൂല പൈസ കൊടുക്കൂല അല്ലെങ്കിൽ ഉമ്മ പൈസ കൊടുക്കൂല അപ്പോ പൈസ മിഠായി വാങ്ങാൻ പൈസ കിട്ടാൻ വേണ്ടി കുട്ടി ഒരു കളവ് പറയും ടൈം ടേബിൾ എഴുതാൻ വേണ്ടി സ്കൂളിൽ നിന്ന് പൈസ കൊണ്ടുവല്ലാം പറഞ്ഞു പറയും ചിലപ്പോൾ പാവൻ രക്ഷിതാവ് എന്താ ടൈം ടേബിൾ എന്നറിയാത്ത രക്ഷിതാവായിരിക്കും ടൈം ടേബിൾ എഴുതാൻ സ്കൂളിൽ നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞത് അത് കൊടുക്കുകയും ചെയ്യും ഇവിടെ കുട്ടി ഉദ്ദേശപൂർവ്വം കളവ് പറഞ്ഞതാണ് പക്ഷേ മനസ്സിലാക്കേണ്ടത് ആ ഉദ്ദേശപൂർവം കളവ് പറഞ്ഞപ്പോൾ പോലും അതിൻ്റെ കാരണക്കാരൻ ഒരു എഴുപത് എൺപത് ശതമാനം വരെ ആരാ രക്ഷിതാക്കളാണ് വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ് രണ്ട് കാര്യം നമുക്ക് നമ്മളിവിടെ ചെയ്യണം ഒന്ന് മിഠായി വാങ്ങാൻ ഞാൻ പൈസ തരൂല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നടത്തിരുന്നു ആ പ്രസ്താവന കൊണ്ട് ഒരു കാര്യമില്ല ഞാൻ മിഠായി വാങ്ങാൻ പൈസ തരൂല എന്നല്ല പറയണ്ടേ മറിച്ച് മിഠായി നീ തിന്നാൽ നിനക്കുണ്ടാകാവുന്ന ദോഷങ്ങൾ ഇന്നതാകുന്നു അതൊന്നോ രണ്ടോ ഉദാഹരണങ്ങളോ ആളുകളെ ചൂണ്ടിക്കാണിച്ച് കാണിച്ചു കൊടുക്കണം കണ്ടില്ല എന്നയാളുടെ പല്ല് ചീത്തയായിട്ട് കേടുവെന്ന് വയറ് കണ്ടില്ല നീ ഇന്നെ വലിയ രോഗങ്ങളെ കുറിച്ചൊക്കെ നീ കേട്ടില്ലേ എന്ന് പറഞ്ഞ് കുട്ടിയുടെ മനസ്സിൽ അത് കൃത്യമായി സ്വാധീനം ചെലുത്തുന്ന രൂപത്തിൽ രക്ഷിതാക്കള് പിന്നെ അത് 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 ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം അതല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലൊരു സാധനത്തെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഉദാഹരണം ഒരു പ്രത്യേകമായി കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു ടോയ് ഇവനും തോന്നി ആ ടോയ് എനിക്കും കിട്ടണം വാങ്ങണം പക്ഷെ വാങ്ങാൻ കുട്ടിൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവില്ല ഉപ്പനോട് ടോയ് വാങ്ങാൻ പൈസ ചോദിച്ചാലോ പൈസ ഉപ്പ അങ്ങനെയാണ് എന്ന് കുട്ടിയുടെ മനസ്സിലുണ്ടാവും അപ്പം സ്വാഭാവികമായും ഈ കുട്ടി നിർബന്ധമായ ഒരു കളവ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വളരെ തുറന്ന പുസ്തകമാകണം രക്ഷിതാക്കൾ മക്കളുമായി അത് ശരിക്ക് മനസ്സിലാക്കണം എന്താണ് ഈ ടോയ് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ തടസ്സം ആ തടസ്സം നിങ്ങൾ ഫ്രാങ്കായിട്ട് കുട്ടിയോട് പറയണം തുറന്ന് പറയണം തുറന്ന് പറയണം എന്താ മോനെ അവർക്ക് ഇന്ന ഇന്ന സംഗതികളിലൊക്കെ പൈസ കിട്ടാനുണ്ട് വരുമാനമുണ്ട് നിൻ്റെ ഉപ്പയെക്കുറിച്ച് നിനക്കറിയാലോ ഒരു സാധ്യതയില്ല ഇതാണ് എൻ്റെ വരുമാനം മോനെ അതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പറ്റൂല അതാണ് കാരണമെങ്കിൽ അങ്ങനെ തന്നെ പറയണം അതല്ല ആ ടോയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും തകരാറ് കണ്ടിട്ടുണ്ടോ ആ തകരാറ് കുട്ടിയുടെ മനസ്സിൽ ഈ ചെറുപ്പത്തിൽ നിങ്ങൾ കൊത്തിവെക്കണം പറയണം ഇതാ ഇന്നെ തകരാറുകൾ ഉണ്ടായി നമുക്ക് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്കത് പറ്റൂല ഇതെല്ലാ വിഷയത്തിലും ടോയിൻ്റെ വിഷയമല്ല ഏത് കാര്യത്തിലും നമ്മൾ എന്തായിരിക്കണം എന്ന് വെച്ചാൽ തുറന്ന സമീപനം മക്കളുമായി കാണിക്കണം എന്നാൽ ഈ ഉദ്ദേശപൂർണമായ കളവുകളിൽ നിന്ന് പോലും കുട്ടികളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും അഞ്ചാമത്തേത് അൽ ഖിബുൽ ഇൻത്തിഖാമി പ്രതികാരം തീർക്കാനുള്ള കളവാണ് പ്രതികാരം തീർക്കാൻ കുട്ടികൾ കളവ് പറയും അതെങ്ങനെയിരിക്കും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നിലധികം കുട്ടികളുള്ള വീട്ടിൽ മൂത്ത കുട്ടിയോടോ അല്ലെങ്കിൽ താഴെയുള്ള കുട്ടിയോടോ എന്തെങ്കിലും ഒരു ദേഷ്യം നടുവിലുള്ള കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഇവൻ ഇവനെന്ത് പറയും ഒരു കളവ് പറയും കാക്ക എന്നെ അടിച്ചു എന്ന് പറയും അല്ലെങ്കിൽ നുള്ളി എന്ന് പറയും അടിച്ചിട്ടും നുള്ളിയിട്ടും ഒന്നും ഉണ്ടാവില്ല സ്നേഹിക്കണ ഇക്കാക്കെ ആയിരിക്കും പക്ഷെ എന്നാലും കുട്ടി പറയും പ്രതികാരം തീർക്കാൻ വേണ്ടി അത് പറയും അതല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെയാണ് കുട്ടികളുമായി ഇടപഴകുന്ന ഒരുപാട് കുട്ടികളുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളുടെ വല്ല ഏതെങ്കിലും കുട്ടീനോട് ദേഷ്യം ഉണ്ടാവും അപ്പോൾ ആ കുട്ടീൻ്റെ വല്ല സാധനവും പോയി കേടുവരുത്തും കുട്ടികൾ ബാഗോ അല്ലെങ്കിൽ പെന്നോ എന്തെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ പോയി കേടി കേടുവരുത്തും എന്നിട്ട് ആളെങ്ങനെ തരുമ്പോൾ ഞാനറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും ഇത് ആ കുട്ടിയോടുള്ള ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഗതിയാണ് ഈ കുട്ടികളെ കുറച്ച് കാര്യമായി ഗൗരവത്തോടു കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളാണ് വളരെ ശ്രദ്ധയോടുകൂടി അവരെ നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് വേണം അവരെ തിരുത്താൻ അടിച്ച് തിരുത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല അത് നമ്മുടെ തെറ്റായ ധാരണയാണ് ലാളിച്ചു തിരുത്തണം സ്നേഹിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല നിന്റെ കാക്കയല്ലേ കാക്ക നിന്നെ ഒന്നും ചെയ്യൂലല്ലോ കാക്ക കാക്ക നിന്നെ ഒരു ഇഷ്ടമാണ് കാക്കയല്ലേ നിന്നെ ചെറുപ്പത്തിൽ കയ്യും പിടിച്ച് കെ കെ ജി ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിരുത്തിയത് കാക്കയല്ലേ എന്ന് പറഞ്ഞിട്ട് കാക്കയുടെ മധു പറയണം കാക്കയെ കുറിച്ച് പ്രശംസിച്ച് പറയണം അതാണ് വിഷയമെങ്കിൽ എന്താണോ വിഷയം അവിടെ ആ വിഷയം അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സുമാണ് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായതെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം നമ്മൾ മുസ്ലിംകളാണ് നാം അടുത്തിരിക്കുന്ന കുട്ടികളുമായി സഹപാഠികളുമായി നമ്മൾ നമുക്കുണ്ടാകേണ്ടത് സ്നേഹമാകണം കാരുണ്യമാകണം എന്ന് ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് രക്ഷിതാക്കൾക്ക് സാധിക്കണം എനിക്ക് തോന്നുന്നത് ഉദ്ദേശപൂർണമായ കളവ് എന്ന് ഞാൻ പറഞ്ഞ നാലാമത്തെ കളവിനേക്കാൾ ഗൗരവമായി നാം കാണേണ്ടത് പ്രതികാരം തീർക്കാൻ വേണ്ടി കുട്ടികൾ പറയുന്ന ഇത്തരം കളവുക കളവുകളെയാണ് അത് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണേണ്ടത് ആറാമത്തേത് അൽ കദീബുൽ വിഖാ രക്ഷപ്പെടാനുള്ള കളവ് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്തായിരുന്നാലും കുട്ടിയെ ശിക്ഷിക്കും ശിക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു തെറ്റുകുട്ടി ചെയ്തു നോക്കുക മനസ്സിലായി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടിക്ക് വേറൊരു നിവൃത്തിയില്ല എന്തല്ലാതെ കളവ് ഉദാഹരണം നിങ്ങൾ വന്നിട്ട് ചോദിച്ചു നമ്മൾ നമ്മൾ മതപരമായി കുട്ടിയെ സംസ്കരിക്കേണ്ട രീതി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആയിരിക്കണം ചോദിക്കേണ്ടത് എന്ന് പക്ഷേ അത് നമ്മൾ മറന്നു നമ്മൾ ചോദിച്ചു നോക്കുക എടോ ഈ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു നമ്മളിങ്ങനെ വിശാഖ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരും കുട്ടിക്കറിയാം നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉപ്പൻ്റെ അടുത്ത് നിന്ന് ഒന്ന് കൊള്ളും ആ ശിക്ഷയെ ഭയന്ന് ഇവൻ എന്ത് പറയും ഞാൻ നിസ്കരിച്ചു എന്ന് പറയും ഇത് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കളവാണ് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അടിയോ പ്രയാസോനു കിട്ടും ഇത് കുട്ടി രക്ഷിതാക്കളോടാകാം അധ്യാപകരോടാകാം ആൺകുട്ടികളിലാണ് ഇത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ കണ്ടു കണ്ടുവരുന്ന ഈ ഒരു സ്വഭാവം രക്ഷപ്പെടാനുള്ള ഇത്തരത്തിലുള്ള കളവുകൾ സാധാരണ ഉണ്ടാവുക നമ്മൾ ആ സംഗതി വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുട്ടികളിൽ നിന്ന് കുട്ടികൾ കളവ് പറയേണ്ടി വരുമെന്ന് തോന്നുന്ന ഒരവസരത്തിൽ കുട്ടികൾ പളവ് പറയുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം രക്ഷിതാക്കൾ ചോദിക്കാൻ പാടില്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്നത് കളവാണ് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ തിരുത്താൻ കഴിയും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച ആ രൂപത്തിൽ അത് തിരുത്തുകയല്ലാതെ ഒരു കോടതി മോഡലിലുള്ള ചോദ്യം ചെയ്യലുണ്ടല്ലോ അതൊരിക്കലും രക്ഷിതാക്കൾ നടത്തരുത് എന്നിട്ട് ഞാൻ ജയിച്ചു എന്നൊരു വാപ്പ കുട്ടിയുടെ മുമ്പിൽ ഞാൻ ജയിച്ചു അതുണ്ടാകാൻ പാടില്ല അതൊരിക്കലും ഉണ്ടായാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഭയങ്കരമായി ഈ രൂപത്തിലുള്ള കളവുകൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കളവുകൾ കുട്ടികൾ ശീലിക്കാനുള്ള ഒരു കാരണമായി അത് മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴാമത്തേത് കെബു തക്ലീദ് അനുകരിച്ചു കൊണ്ടുള്ള കളവാണ് ഇതിന് കാരണം മാതാപിതാക്കളായിരിക്കും മാതാപിതാക്കൾ കളവ് പറയുന്നത് സ്ഥിരമായി കുട്ടികൾ കേൾക്കും അപ്പോൾ സ്വാഭാവികമായി കുട്ടികളെന്ത് ചെയ്യും അതിനെ അനുകരിക്കും ഇതിൻ്റെയും യഥാർത്ഥ കുറ്റക്കാർ മാതാപിതാക്കളാണ് ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കളവുകൾ നമ്മൾ പറയാൻ പാടില്ല മാതാപിതാക്കൾ മാതൃകയുള്ളവരാകണം നിർബന്ധമായ രൂപത്തിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പറയേണ്ടി വന്നാൽ പോലും അത് മക്കളുടെ മുമ്പിൽ വെച്ച് ആവുകയും ചെയ്യും അത് വളരെ ഗൗരവത്തോട് കൂടി കാരണം കാരണം കുട്ടികളുടെ മനസ്സ് നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് വയസ്സ് മുതലുള്ള പ്രായം കുട്ടികൾ എന്ത് കണ്ടാലും ഇമിറ്റേറ്റ് ചെയ്യും അനുകരിക്കും ആ ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ കൗരവത്തോട് കൂടി കാണേണ്ട ഒരു സംഗതി എന്ന നിലക്കാണ് ചില കുട്ടികളുണ്ടാകും സ്ഥിരമായി കളവുകൾ ശീലിക്കുന്ന കുട്ടികളുണ്ടാവും ചില കുടുംബ സാഹചര്യം അങ്ങനെ ഉണ്ടാകും ചില കുടുംബ സാഹചര്യം ചില കുട്ടികൾ വളരുന്ന സാഹചര്യം തൊള്ള തുറന്നാൽ എന്താക്കും കളവ് പറയേണ്ട ഒരു സഹ വളരെ അപൂർവമാണ് മുസ്ലിംകളുടെ കൂട്ടത്തിൽ പക്ഷെ പലപ്പോഴും ഈ അങ്ങാടികൾ അങ്ങാടികൾക്കടുത്തുള്ള ജീവിതം നന്നാകാൻ കുട്ടി സാധ്യതയുള്ള മാഹൗൽ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നൊഴിവായ ജീവിതം നമ്മൾ ശരിക്കും കാണുന്നതാണ് ഇപ്പം അങ്ങാടികളിലോട് അടുത്ത് ജീവിക്കുന്ന ആൾ അങ്ങാടി എന്ന് പറഞ്ഞാൽ ചൈത്താൻ്റെ കേന്ദ്രമാണ് അത് നിമിഷതാ അസ്ലമിയുടെ വാക്കാണ് എൻ്റെ വാക്കല്ല ഞാൻ അങ്ങാടിക്കാരെയോ കച്ചവടക്കാരെയോ കുറ്റം പറയല്ല പറഞ്ഞാൽ ചൈത്താൻ്റെ കേന്ദ്രമാണ് ആ ചൈത്താനെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിമിഷതാലസ്ലമി തിക്കറ് പഠിപ്പിച്ചു തന്നെ അതിൻ്റെ അടുത്ത് പോയി നമ്മൾ കഴിയുന്നത്ര എന്താക്കരുത് വീട് വെക്കാൻ പാടില്ല കാരണം ആ ഒരു സംസ്കാരം അങ്ങാടിയിൽ കാണുന്ന ഒരു സംസ്കാരം അത് ഇങ്ങോട്ട് എന്താവും വരും കുട്ടികളെപ്പോഴും ഇറങ്ങുന്നത് അങ്ങോട്ടാണ് ഗേറ്റ് തുറന്നാൽ വാതിൽ തുറന്നാൽ അങ്ങോട്ടാണ് ഇന്ന് വെക്കുക എന്നാൽ അവിടെ ചെന്ന് അവിടെയുള്ള ഈ ഇതിലെന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ ഈ പിള്ളേരുമായി അങ്ങാടി പിള്ളേരുമായുള്ള സഹവാസം കുട്ടികളിൽ ഈ രൂപത്തിലുള്ള സംഗതി ഇത് എങ്ങനെ എത്ര വളരും എന്ന് വെച്ചാൽ അതിശക്തമായ രൂപത്തിൽ നമുക്ക് നീക്കാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടിയുടെ ജീവിതത്തിൽ ഇതുണ്ടാവും സ്ഥിരമായി കളവ് പറയുന്ന കുട്ടികളെ കാണാം ഇത് യഥാർത്ഥത്തിൽ ഇതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെയാണ് ഇത്രയും ഇനങ്ങളുണ്ട് ഈ കുട്ടികളിൽ വരുന്ന കളവുകളിൽ ശരി എന്താണ് നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും കുട്ടി ജനിക്കുമ്പോൾ എന്തല്ല കളവ് പറയാനുള്ള പ്രകൃതവുമായല്ല ജനിക്കുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നേരെ മറിച്ച് എ കുട്ടി ജനിക്കുമ്പോൾ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കാനുള്ള പിന്നെ ഒരു പ്രോഗ്രാമുമായിട്ടാണ് കുട്ടി എന്താക്കുന്നത് ജനിക്കണത് അതേപോലെ എന്തില്ല കളവ് പറയാനുള്ള ഒരു പ്രോഗ്രാം കുട്ടിയുടെ മനസ്സിലെവിടെയും അള്ളാഹു സംവിധാനിച്ചിട്ടില്ല എല്ലാവരും നാം മനസ്സിലാക്കി ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത് ജനിച്ചത് അപ്പോൾ പിന്നെ ആരുടേതാണ് അപാകത എൻ്റെ പറഞ്ഞു തന്നല്ലോ പറഞ്ഞല്ലോ അബവാഹുഹി ഔ യുനസിറാനിഹി ഔ യുമജിസാനി അതൊരു ക്രിസ്ത്യാനിയോ മജൂസിയോ ജൂതനോ ഒന്നും ആക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വാചകമല്ലത് എല്ലാ തെർഭിയും ഈ കുട്ടി ഈ രൂപത്തിലുള്ള ഏതെങ്കിലും കളവുകൾ ശീലിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉത്തരവാദി രക്ഷിതാക്കളാണ് അവർ കുട്ടികളെ വളർത്തുന്നതിൽ കുട്ടികളെ സത്യസന്ധമായ രീതിയിൽ വളർത്തുന്നതിൽ അവർക്ക് ബാധിച്ച അപാകതയാണ് എന്ന് മനസ്സിലാക്കാം ശരി ഇങ്ങനെ അപാകത എൻ്റെ തെർബിയത്തിൽ എൻ്റെ മക്കളെ വളർത്തുന്നതിൽ നിങ്ങൾക്ക് സംഭവിച്ചു എന്ന് വെക്കുക എന്നാൽ എന്താകണം ഞാൻ ആകെ ബേജാറായി പ്രയാസപ്പെട്ട് നിൽക്കണോ വേണ്ട അതും വേണ്ട ആ കുട്ടിയെ ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ചില ചികിത്സാ മുറകളുണ്ട് ആ ചികിത്സാ മുറകൾ ആത്മാർത്ഥമായി ചെയ്യുന്നതിൽ നാം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കുറച്ച് കഴിയട്ടെ പ്രായം കുറച്ചും കൂടി ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കാത്തു നിൽക്കാൻ പാടില്ല എന്നർത്ഥം അത് നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇതിന് ചികിത്സിക്കാനുള്ള ചില വഴികൾ ഒന്നാമത്തേത് ഈ കുട്ടി നമ്മൾ ഒരുപാട് ഇനം കളവുകൾ പറഞ്ഞു ഏത് ഇനം കളവായാലും ആ കളവിലേക്ക് എത്താനുള്ള കാരണമെന്ത് എന്ന് നാം മനസ്സിലാക്കാം കളവിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഞാൻ വിശദീകരിച്ച ഒരു ഏഴ് എട്ട് ഇനം കളവുകൾ ഈ എൻ്റെ കുട്ടി പറഞ്ഞ കളവ് ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായല്ലേ വളരെ ഗൗരവമുള്ള യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി പറഞ്ഞ കളവ് അതാണ് എഴുപത് ശതമാനം കുട്ടികളിലും കാണുന്നത് അങ്ങനെയാണ് കാണുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് ഈ കളവ് പറയാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ത് എന്താണ് അതിലേക്ക് കുട്ടി എത്താനുള്ള കാരണം ആ കാരണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചികിത്സിക്കേണ്ടത് ഒരടി അപ്പടിച്ചുകൊണ്ട് കാര്യമില്ല അട ഈ പറഞ്ഞ കളവല്ലടാന്ന് ചോദിച്ചാൽ ഒരൊറ്റ അടി കാര്യമല്ല അതുകൊണ്ട് സുഖാവില്ല സുഖമാകണമെങ്കിൽ എന്ത് ചെയ്യണം അടിസ്ഥാനപരമായി അതിൻ്റെ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലണം കാരണം എന്ത് എന്ന് അന്വേഷിക്കണം എന്നിട്ട് അതിനെന്താക്കണം ചികിത്സിക്കണം രണ്ടാമത്തെ കാര്യം ചികിത്സിക്കുന്ന സമയത്ത് ഏത് തരം ചികിത്സ ആയിരുന്നാലും ശരി നമുക്ക് പല നിലക്കും കുട്ടിയെ നന്നാക്കാം ഏതു തരം നന്നാക്കലായിരുന്നാലും ശരി കുട്ടിയുടെ പ്രായത്തെ കാര്യമായി പരിഗണിക്കണം കുട്ടിയുടെ പ്രായത്തെ മൂന്ന് വയസ്സായ കുട്ടിയോടും ആ ഏഴു വയസ്സായ കുട്ടിയോടും ഒരേ രൂപത്തിലാകരുതെന്ന് പ്രതികരണം അവനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഒരേ രൂപത്തിലാകരുത് മൂന്നാമത്തെ കാര്യം കുട്ടികളുടെ ശാരീരികമോ മാനസികമോ സാമൂഹികമോ ആയ ആവശ്യങ്ങളെ കഴിവിൻ്റെ പരമാവധി പൂർത്തീകരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കഴിയാത്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിയാത്തത് തുറന്ന് പറയാൻ രക്ഷിതാക്കൾക്കാകണം സാധിക്കണം എന്നാൽ ആ ഒരു പ്രയാസം കുട്ടി അതിനുവേണ്ടി കളവ് പറയുക എന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല ഉണ്ടാകേണ്ടി വരികയുമില്ല നാലാമത്തെ കാര്യം കുട്ടികളുമായി സ്നേഹബന്ധത്തോടു കൂടിയുള്ള ഒരു ബന്ധം സ്നേഹത്തോടു കൂടിയുള്ള ഒരു ബന്ധം സ്ഥാപിക്കണം സ്നേഹത്തോടു കൂടിയുള്ള ബന്ധം ഉണ്ടായാൽ കുട്ടിക്ക് എപ്പോഴും രക്ഷിതാക്കളുമായി അവരുടെ ആവശ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആശയവിനിമയം നടത്താൻ സാധിക്കും ഈ ആശയവിനിമയം നടത്താൻ സാധിക്കാത്ത സന്ദർഭത്തിനാണ് കുട്ടി സ്വയം അവൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും ചെയ്യും എന്നിട്ട് അത് അബദ്ധമാകും അപ്പോൾ അവൻ കളവ് പറയേണ്ടി വരിക എന്ന് അപ്പോൾ സ്നേഹത്തിൽ അടിസ്ഥാനമായ ബന്ധം അതുകൊണ്ട് എന്നും കൂടി ഉണ്ടാവും വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ ഭയങ്കരമായ ഒരു മാനസികമായ സമാധാനം കുട്ടിക്കുണ്ടാവും ആ എൻ്റെ എപ്പയോട് എനിക്ക് എന്തും തുറന്ന് പറയാം ഇയാളൊരു ഭയങ്കരമായ ഒരു കുരക്കണ സിംഹമാണെങ്കിലോ അപ്പോൾ ഒന്നും പറയാൻ മക്കള് തയ്യാറാവൂല കഴിയില്ല കാരണം ചെന്നാൽ ചിലപ്പം എന്താ പറയാന്ന് അറിയില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കും ചെയ്യാൻ കഴിയില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ വിഷയം ഈ നിങ്ങളൊരു തെറ്റുകുട്ടി ചെയ്തു എന്ന് പറയാം വെക്കുക ഒരു കളവ് പറഞ്ഞു എന്ന് വെക്കുക എന്നാൽ നിങ്ങൾ അവനെ വിളിച്ച് സംസാരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അവൻ സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ ശിക്ഷിക്കാൻ പാടില്ല ആദ്യം തെറ്റായിരിക്കും ചെയ്ത് കളവായിരിക്കും അല്ലെങ്കിൽ അവള് തെറ്റായിരിക്കും ചെയ്ത് പിന്നെ കളവായിരിക്കും പറഞ്ഞിട്ടുണ്ട പക്ഷേ നിങ്ങൾ ആ കുട്ടിയെ വിളിച്ച് അന്വേഷിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവൻ സത്യം പറഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അവനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല കഴിയുന്നത്ര അവനെ ആ തെറ്റ് ബോധ്യപ്പെടുത്തിയ ശേഷം അവന് മാപ്പ് കൊടുക്കാനുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് അവനെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം മാപ്പ് കൊടുക്കാനുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ എന്ന് ബോധ്യപ്പെടുത്തണം എന്നാലാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ത് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് പിന്നെ ക്രമേണ ക്രമേണ കുട്ടി ഈ കളവ് പറയുക എന്ന ഒരു ദുസ്വഭാവത്തിൽ നിന്ന് കുട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും ആറാമത്തെ കാര്യം കളവ് പറയുക എന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് കുട്ടിക്ക് തോന്നുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളിൽ നിന്നുണ്ടാകരുത് പലപ്പോഴും നമ്മൾ വിറ്റ് പറയും കുട്ടികളൊക്കെ ഇരിക്കുന്ന ഇടയിൽ നിന്ന് ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി വിറ്റ് പറയും വിറ്റില് പോലും ഫലിതങ്ങളിൽ പോലും എന്ത് പാടില്ല കടവ് പാടില്ല എന്താ വെച്ചാൽ ഈ ഫലിതങ്ങളിൽ കളവ് വന്നാൽ ആ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു വിറ്റടിച്ചു പോവും കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടി ചിരിച്ചു കുട്ടി ഇതിനെ അനുകരിക്കും കുട്ടിയും പിറ്റേ ദിവസം എന്തു തുടങ്ങും ഇതുപോലെയുള്ള എന്തെങ്കിലും കഥകളോ സംഭവങ്ങളോ കളവായ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കും അത് കളവിലേക്ക് കളവ് പറയാനുള്ള ഒരു പ്രചോദനമായി അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വിറ്റടിക്കാൻ വേണ്ടി കളവ് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്ന ഒരു രൂപം കുട്ടിയുടെ മനസ്സിൽ വളരും അത് ക്രമേണ കുട്ടി കളവ് പറയുന്ന അവസ്ഥയിലേക്ക് വരും അത് വളരെ കൃത്യമായി നാം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴാമത്തെ വിഷയം ദീനുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ സംഗതികൾ നമുക്കറിയാം ഏത് വയസ്സ് മുതലാണ് കുട്ടിയെ ദീം പറയാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ആദ്യം തന്നെ നിങ്ങൾ മൂന്ന് വയസ്സായ കുട്ടി അല്ലെങ്കിൽ നാല് വയസ്സായ ഒരു കുട്ടി ഈ രൂപത്തിലുള്ള എന്തെങ്കിലും പറയുമ്പോഴേക്കും ആ കുട്ടിയോട് ദീൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുർആാനോതി കൊടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പ്രായം മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഈ വളരുന്ന സാഹചര്യം അനുസരിച്ചാട്ടോ ദീനുമായിട്ടുള്ള ബന്ധം ദീനുമായി നല്ല ബന്ധമുള്ള രക്ഷിതാക്കളാണ് എങ്കിലോ വളരെ ചെറുപ്പത്തിലെ കുട്ടി ആ ദീനിയായ ഒരു ചുറ്റുപാടിലും അവസരങ്ങളിലും ആയിരിക്കും വളർന്നിട്ടുണ്ടാകുക അപ്പം ഖുർആാന് റസൂൽ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ സ്വാധീനം ഉണ്ടാകും അതല്ലാത്ത രൂപത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് പറയണം അതിന് പറ്റുന്ന ഒരു സന്ദർഭം എത്തുമ്പോൾ കളവ് പറഞ്ഞാലുള്ള സംഗതികൾ മുമിനിയങ്ങൾ വിശ്വാസികൾ മുസ്ലിമികൾ ആരായിരിക്കണം അങ്ങനെ നമുക്ക് ഓധി പറഞ്ഞു കൊടുക്കാൻ കഴിയണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം നമ്മൾക്ക് പറയാൻ കഴിയണം കളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റമാകുന്നു നബിസല്ലാസ്ലമിയുടെ ഹദീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം കളവ് എന്ന് പറഞ്ഞാൽ ഹദീസാണ് കളവ് എന്ന് പറഞ്ഞാൽ തമ്മാടിത്തത്തിലേക്ക് നയിക്കും തമ്മാടിത്തം നരകത്തിലേക്ക് നയിക്കും അലൈഹി അലൈസ്മിയുടെ വാക്കാണ് പറയാൻ കഴിയണം പറയുന്നവർക്ക് അള്ളാഹുവിന്റെ അറിഞ്ഞുകൊള്ളുക പറഞ്ഞു കൊടുക്കാൻ കഴിയണം കുട്ടികൾക്ക് കളവ് ചെയ്യുന്നവനെ ഹിതായത്തിലാക്കൂല കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഗൗരവമുള്ളതാണ് വിഷയം അള്ളാഹുവിന്റെ ഹിതായത്ത് കിട്ടാതിരിക്കാൻ കാരണമാകും അതിനേക്കാൾ അതിനേക്കാളുപരി നരകത്തിലെത്തും പരലോകത്ത് കഠിനമായ ശിക്ഷയായിരിക്കും മോനെ അതുകൊണ്ട് ഇത് ആവർത്തിക്കരുത് ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി കുട്ടികളുടെ മനസ്സിൽ ഖുർആാനും ആയത്തും ഹദീസും ചരിത്രവും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സൽഫശാലിഹ്യങ്ങളുടെ ചരിത്രമുണ്ട് കളവ് പറയാത്തത് കൊണ്ട് കളവ് പറയാതെ സത്യം പറഞ്ഞത് പിടിച്ചു നിന്ന അതുകൊണ്ട് ഒരുപാട് നന്മകൾ കിട്ടിയ ചരിത്രം കഥകൾ ഇതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കണം പഠിക്കണം എന്നിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ കുട്ടികളെ വളരെ ശാന്തമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഒമ്പതാമത്തെ വിഷയം ഞാൻ പറഞ്ഞുവല്ലോ രക്ഷിതാക്കൾ മാതൃക ഉള്ളവരായിരിക്കണം എന്ന് പക്ഷേ പലപ്പോഴും പല രക്ഷിതാക്കളും കൊണ്ട് കളവ് പറയിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഫോണൊക്കെ വന്ന് ഭയങ്കരമായ പ്രയാസത്തിൽ വീട്ടിൽ വന്ന് കിടക്കുകയാണ് ഉപ്പ എന്ന് വെക്കുക ഫോൺ ആളാണ് പറയണം അവിടെ എന്ത്യണം എന്ന് പറഞ്ഞേക്ക് അപ്പൊ കുട്ടി വിചാരിച്ചു എന്ത് ആ അപ്പൊ ഇവിടെ എന്ന് പറയാം പറഞ്ഞു ഇത് ഒരു ട്രെയിനിങ് ആണ് കുട്ടിക്ക് ട്രെയിനിങ് ആണ് എന്ത് കളവ് പറയാനുള്ള ഒരു ട്രെയിനിങ് ആണ് കുടുങ്ങിയ സമയങ്ങളിൽ അത്തരം ഘട്ടങ്ങളിൽ കുട്ടികൾ നേർക്കു നേരെ കളവ് പറയുന്ന ഒരു അവസ്ഥ രക്ഷിതാക്കൾ ഉണ്ടാക്കരുത് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു മാർഗം രക്ഷിതാക്കൾ തേടണം നേരെ കുട്ടികളെ കൊണ്ട് ഇവിടെ ഉണ്ടോ ഉപ്പ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉപ്പ അകത്തുണ്ടാവും ഇല്ലാതെ പറഞ്ഞേക്ക് ആര് പറയരുത് ഉപ്പ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അത് കുട്ടിയുടെ മനസ്സിൽ കളവ് പറയാനുള്ള ട്രെയിനിങ് ആകാനാണ് സാധ്യത അത് പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കണം ഇതുപോലെ ഈ രൂപത്തിലുള്ള സംഗതികൾ നബി നബിസ് അലൈഹി വല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം അഹമ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം അൻ അബ്ദുൽ ആമിരിൻ അൻഹു ഖാൽ അദ്ദേഹം തന്നെ അമിർ യൗമൻ ഉത്തരിക്കുകയാണ് ഒരു ദിവസം എന്നെ ഉമ്മ വിളിച്ചു വാ എന്ന് പറഞ്ഞു അത് വിളിക്കണ സമയത്ത് നബി അലൈഹി നബിസല്ല ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് എന്താ ഉമ്മ പറഞ്ഞത് മോനെ വാ ഞാൻ നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞു സാധാരണ നമ്മളൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് നീ എന്താണ് അവന് കൊടുക്കാൻ വിചാരിക്കുന്നത് എന്താണ് നീ അവന് കൊടുക്കാൻ വിചാരിച്ചത് കാലത്ത് ഈ ഉമ്മ പറഞ്ഞു ഞാൻ അവന് കാരൊക്കെ കൊടുക്കും ഞാൻ കാരൊക്കെ കൊടുക്കും നമ്മൾ മുട്ടയെവിടവാന്നൊക്കെ പറഞ്ഞ മാതിരി അറബികളുടെ കാരക്കായിരുന്നു ഫക്കാൽ അലഹാ റസഹിസ് അപ്പൊ തിരുമേനി ഈ ഉമ്മയോട് പറഞ്ഞു അമിഷി നാക്കിക്കോ പെണ്ണെ നീ ഒന്നും ഈ കുട്ടിക്ക് കൊടുക്ക കൊടുത്തില്ല എങ്കിൽ അത് നിന്റെ പേരിൽ ഒരു കളവായി രേഖപ്പെടുത്തപ്പെടും വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് നമ്മൾ ശരിക്കും കാണേണ്ട ഒരു വിഷയമാണ് അത് നേരെ മറിച്ച് വിളിച്ചു എന്നാ തരാന്ന് പറഞ്ഞു വിളിച്ചു എന്നിട്ട് കുട്ടി വന്നു നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിലോ കുട്ടി മനസ്സിലാക്കും എന്ത് ചെയ്തു കളവ് പറഞ്ഞു അപ്പൊ കളവ് പറയാം കുട്ടിയുടെ മനസ്സിലിടാം അത് സംഭവിക്കാൻ പാടില്ല എന്നർത്ഥം പത്താമത്തെ വിഷയം കുട്ടികളുമായി വല്ല കരാറും ചെയ്താൽ കരാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെൻ്റെയും ആവശ്യപ്പെട്ടു ആ ഞാൻ അല്ലെങ്കിൽ കുട്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അന്ന് ഇന്നത് തരാം ഇന്നത് ചെയ്യാം എന്ന് അങ്ങനെ വല്ല വാഗ്ദത്വത്തിലും കരാറിലും ഏർപ്പെട്ടാൽ കുട്ടികളെ ആ കരാറ് കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം പൂർത്തിയെ ചോർക്കണം പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നം ഈ രക്ഷിതാക്കൾ രക്ഷിതാക്കളുടെ മനസ്സുകൊണ്ടാ ചിന്തിക്കുക കുട്ടികൾ കുട്ടികളുടെ മനസ്സുകൊണ്ടാ ചിന്തിക്കുക അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ പറയും നീ നീ ഇന്ന് അഞ്ചു നേരം നിസ്കരിച്ചാ ഞാൻ നിനക്ക് ഒരു സമ്മാനം വാങ്ങി തരുന്നു ഒരു ഉദാഹരണം കുട്ടി അഞ്ചു നേരം നിസ്കരിച്ചിട്ടുണ്ടാവും ഈ സമ്മാനവും കാത്ത് ഇങ്ങനെ ഇരിക്കും നമ്മളാണെങ്കിലോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായി പ്രയാസപ്പെട്ട് സമ്മാനം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ തിരയാൻ കഴിയില്ല ഭയങ്കര ക്ഷീണമാണ് നമ്മളിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരും കുട്ടി എവിടെ സമ്മാനം ചോദിക്കും സമ്മാനം തരാന്നല്ല പറഞ്ഞു എവിടെയാ സമ്മാനം കൊടുക്കാൻ കഴിയില്ല രക്ഷിതാവിന്റെ മനസ്സിൽ അവന്റേതായ ന്യായീകരനുണ്ട് എന്താ ഞാൻ ആ ഈ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോയതാ അധ്വാനിച്ച ആകെ ക്ഷീണിച്ചു വരിക ഒരു സമ്മാനപ്പം ഇന്നല്ലെങ്കിലും നാളെ കൊടുത്താൽ പോരെ എന്നുണ്ടാവും പക്ഷെ കുട്ടിയുടെ മനസ്സത് അംഗീകരിക്കൂല കുട്ടിയുടെ മനസ്സത് അംഗീകരിക്കൂലെന്ന് മാത്രമല്ല കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു സംസാരത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ ഒരു പ്രതികരണം ഉണ്ടാകാനും സാധ്യതയുണ്ട് നമ്മൾ ശരിക്കും ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് കഴിയണത് എന്ത് ചെയ്യാവൂ കുട്ടികൾക്ക് പ്രോമിസ് ചെയ്യാവൂ ചെയ്തത് എന്താക്കണം പൂർത്തീകരിച്ചു കൊടുക്കണം ആ സമയം പാലിക്കാൻ കഴിയും കൃത്യമായി പാലിക്കണം അഥവാ പാലിക്കാൻ കഴിയാത്തതാണെങ്കിൽ കുട്ടിയുടെ മനസ്സിനനുസരിച്ചുള്ള ഒരു വർത്താനം കുട്ടിയോട് പറയുകയെങ്കിലും വേണം അല്ല എന്താ അവന് മനസ്സിലാക്കിക്കൂടെ അവനെന്താ മനസ്സിലാക്കി കൂടെ ഞാൻ പിന്നെ രാവിലെ പോയി ഇതുവരെ പണിയെടുത്ത് ക്ഷണിച്ച് വരികല്ലേ അതല്ല കുട്ടിയുടെ മനസ്സിന് കുട്ടിക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം

നിങ്ങൾ സൂക്ഷിക്കണം റിവായ ഒരുവായത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം റിവായത്ത് എന്ന് പറഞ്ഞാൽ ആഖ്യാനം നോവല് കഥകൾ പറഞ്ഞു കൊടുക്കൽ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കല്ലോ ഇതൊക്കെ റിവായത്താണ് നോവലുകൾ കഥകൾ ആഖ്യാനങ്ങൾ ഇതൊക്കെ ഇതാണ് റിവായ അൽ ഖദീപ് കളവായ രൂപത്തിലുള്ള ആഖ്യാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ ആഖ്യാനങ്ങളൊക്കെ എന്താണ് കളവാണ് കഥാപാത്രങ്ങളാണ് ഭയങ്കര ഒക്കെ എന്തൊക്കെയോ മായയും അതും ഇതുമൊക്കെയാണ് ഒരു തരം യാഥാർത്ഥ്യമില്ലാത്ത കഥാപാത്രങ്ങൾ സാഹിത്യം എന്ന് പറയാനേ പറ്റൂല സാഹിത്യ നിരൂപകന്മാരുടെ ഭാഷയിൽ പോലും അതെന്തല്ല സാഹിത്യമല്ല സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണം യാഥാർത്ഥ്യം വേണം യാഥാർത്ഥ്യമില്ലാത്തത് സാഹിത്യമല്ല നിരൂപണശാസ്ത്രത്തിൽ ശാസ്ത്രം പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന സംഗതിയാണ് ഇതെന്താ വെച്ചാൽ ഇതൊരു തരം എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ഒരു തരം ജീവനുമില്ലാത്ത ഒരു ഒരു സത്യവുമല്ലാത്ത എത്രയെത്ര കഥാപാത്രങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കാൻ കഴിയും പക്ഷെ അതിന് പകരം ഈ മാതിരിയുള്ള സംഗതികളാണ് അത് പാടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തമാശയിലായാലും ഗൗരവത്തിലായാലും കളവ് പറ്റൂല ലാ യുസ്ലുഹു അത് ശരിയാവില്ല തമാശക്കാണോ പറയാൻ പറ്റൂല ആളുകളെ ചിരിപ്പിക്കാൻ അത് വേണ്ട നമുക്ക് നല്ലത് പറഞ്ഞിട്ട് ഉള്ളത് പറഞ്ഞിട്ട് ആള് എന്താക്കിയാ മതി അത്ര ചിരിക്കാനേ നമുക്ക് അവകാശമുള്ളൂ നമ്മൾ അവകാശം അത്രേ ഉള്ളൂ അത്ര ചിരിക്കാനേ നമുക്ക് പാടുള്ളൂ പാടുള്ളൂലൻ വല്യ ബുക്കുറ നമ്മൾ അങ്ങനെ വല്ലാണ്ട് ചിരിക്കേണ്ടവരല്ല അതൊക്കെ നമ്മളിങ്ങനെ വളരെ അടിസ്ഥാനപരമായി കുട്ടികളെ വളർത്തി ശീലിപ്പിക്കേണ്ട സംഗതികൾ എന്ന നിലക്ക് ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ആരും നിങ്ങളുടെ കുട്ടികളോട് എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യരുത് എന്നിട്ട് പിന്നീട് അത് പൂർത്തീകരിക്കാതെ പോകുന്ന സ്വഭാവം ഉണ്ടാകരുത് അപ്പൊ വാഗ്ദത്തം ചെയ്യ പ്രോമിസ് ചെയ്യാന്നിട്ട് എന്ത് ചെയ്യരുത് പൂർത്തീകരിക്കാതെ പോവുക എന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയമാണ് അത് എന്നർത്ഥം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോയ ഒരു സംഗതിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇത് കുറച്ചും കൂടി നിങ്ങൾ വലുതാക്കണം എന്നിട്ട് നമ്മുടെ മക്കൾക്കിടയിൽ ഈ ഒരു സംഗതി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ രൂപത്തിലുള്ള സംഗതികളില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുഹൂല നല്ല ഒരു സമൂഹം നല്ല മക്കളെയും നല്ല കുടുംബത്തെയും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത വിഷയം കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന വാങ്ങത്തിനു അടുത്ത ക്ലാസ്സിൽ പറയാം കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് തർക്കങ്ങൾ ഷണ്ടകൾ ഒക്കെയാണ് അതൊരു വലിയ ഗൗരവമുള്ള സംഗതിയാണ് പലപ്പോഴും നമ്മൾ നിസ്സാരമാണെന്ന് കരുതും എന്നാൽ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയം അനുഷ്ല അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു സുബാനത്താലൻ്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ റബ്ബനുഹി നബി കരീംബി ഹി അജമീൻ والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك